പല ആളുകളും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് ആ കാര്യം ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത്. ജീവിതത്തിൽ ചെയ്യണം എന്നാഗ്രഹിച്ച പല കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടുന്നില്ല, ഫുൾ ബിസിയാണ് നമ്മൾ പറയാറുണ്ട്. സത്യത്തിൽ ആ പ്രയോഗം തെറ്റല്ലേ? കാരണം എന്ന് വെച്ചാൽ ആ ആളോട് തന്നെ ചോദിച്ചാൽ അയാൾ ചെയ്യണം എന്നാഗ്രഹിച്ച പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. ഓരോ ദിവസം എടുക്കുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റുണ്ട്, കുളിച്ചിട്ടുണ്ട്, മൊബൈലിൽ കളിച്ചിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ബാത്റൂമിൽ പോയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി അനുസരിച്ചാണ് സമയം കണ്ടെത്തുക എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾ പ്രയോറിറ്റി കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ സമയം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന കാര്യത്തിന് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മളോട് സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ, സമയം കിട്ടാഞ്ഞിട്ടല്ല, പകരം അതിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് വേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് കൊടുത്തതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിന് സമയം കിട്ടാതെ പോയത്. സോ എന്ത് കാര്യം ചെയ്യാനാണെങ്കിലും പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണ് എന്ന് മനസ്സിലാക്കി അത് ചെയ്യുക, എങ്കിൽ മാത്രമേ ജീവിതത്തെ രക്ഷപ്പെടാൻ കഴിയൂ. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നമുക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം ഏതാണെന്നറിയോ? പെട്ടെന്നൊരു ഉത്തരം മനസ്സിൽ വരെ ചിലപ്പോൾ കാശ്മീരിന്ന് ഉത്തരം വരും, ചിലപ്പോൾ ന്യൂസിലൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ജർമ്മനി, ഇറ്റലി, അങ്ങനെ പല പേരുകളും നമുക്ക് മനസ്സിൽ വരാം. പക്ഷേ സത്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹമുള്ള ഒരാളുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവുക, ആ ഇടത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിലും വലിയ ഒരു മനോഹരമായ സ്ഥലമില്ല. അതുകൊണ്ട് സൗഹൃദങ്ങളിൽ ആഴമുള്ള അൺകണ്ടീഷണൽ ലവ് ഉള്ള, നമ്മുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും റിലേഷൻഷിപ്പും ഉണ്ടാക്കുക എന്നതാണ് സത്യം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നമ്മളൊക്കെ ഈ മൊബൈൽ ഉപയോഗിച്ചും ക്യാമറ ഉപയോഗിച്ചും കുറേ ഫോട്ടോ എടുക്കും, അതുപോലെ കുറേ വീഡിയോസൊക്കെ എടുക്കും. അങ്ങനെ എടുത്തതിന് ശേഷം സത്യത്തിൽ നമ്മൾ നോക്കും, നോക്കിയിട്ട് അത് പോരാ, അതിലെ ഒരു ഫ്രെയിം ശരിയല്ല, അല്ലെങ്കിൽ ഭാവം ശരിയല്ല തോന്നി, അതങ്ങ് ഡിലീറ്റ് ചെയ്ത് വീണ്ടും എടുക്കും. അങ്ങനെ എത്രയോ തവണ ഡിലീറ്റ് ചെയ്യുന്നു, എത്രയോ തവണ എടുക്കുന്നു, അതിന് നമ്മൾ പറയാം റീടേക്ക് എന്നാണ്. പക്ഷേ മനുഷ്യ ജീവിതത്തിന് അങ്ങനെ ഒരു റീടേക്ക് ഇല്ല. നമ്മൾ ജീവിക്കുന്നത് പെർഫെക്റ്റായിട്ട് ജീവിക്കാമെന്നല്ലോ. ഇന്ന് ആലോചിച്ചിട്ട് എനിക്ക് എൻ്റെ ബാല്യം തിരിച്ചു കിട്ടണമെന്നാൽ അതിനൊരു റീടേക്ക് ഇല്ല, എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. എനിക്കെൻ്റെ യൗവനം കിട്ടണം, എനിക്കെൻ്റെ കൗമാരം കിട്ടണം എന്ന് ഓരോരുത്തരും വിചാരിക്കുമ്പോൾ അത് തിരിച്ചു കിട്ടില്ല. ഇന്ന് ജീവിക്കുന്നത് പെർഫെക്റ്റായിട്ട് അങ്ങോട്ട് ജീവിക്കുക. ഒരു കാരണവശാലും ജീവിതത്തിന് ഒരു റീടേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ റീടേക്ക് ഇല്ലാത്ത ജീവിതമാണെന്നുള്ള ബോധമുണ്ടാവുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. എടാ, അവനൊക്കെ എൻ്റെ കൂടെ പഠിച്ചതാണ്. അന്ന് അവനൊരു പൊട്ടനായിരുന്നു, ഒന്നും പഠിക്കില്ല, ക്ലാസ്സിലൊരു വീക്കായിരുന്നു, എപ്പോഴും അധ്യാപകർ ചീത്തോടെ എൻ്റെ നോട്ടൊക്കെ നോക്കി എഴുതിയത്. പക്ഷേ ഇന്നവൻ വലിയ പോസ്റ്റിലാണ്, ഞാൻ ഇവിടെ എത്തിയിട്ടില്ലല്ലോ. ഇങ്ങനെ പലരും പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരുപാട് ആൾ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറയുന്നത് കൂടെ പഠിച്ചതാണ്, പക്ഷേ അവൻ രക്ഷപ്പെട്ടു, ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല എന്നിങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ എന്താ അതിൻ്റെ കാരണം നിങ്ങളറിയോ? ഈ ക്ലാസ് ടോപ്പറായിട്ട് ചെറിയ ക്ലാസ്സിലേ വന്ന ആളുടെ മനസ്സിൽ അവൻ പോലും അറിയാത്തൊരു അഹങ്കാരം കയറും. എനിക്കെല്ലാം അറിയാം, ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ള അഹങ്കാരം കയറും. അതുകൊണ്ട് അധികം വർക്കൊന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവൻ മേലെ എത്തുകയില്ല. അതേസമയത്ത് ഈ ആവറേജ് ബിലോ ആവറേജ് ആരില്ലേ, അവരുടെ മനസ്സിലെന്താ, എനിക്ക് അത്ര കഴിവില്ല, അതുകൊണ്ട് ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ രക്ഷപ്പെടുന്നുണ്ടാവും. അവൻ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കും, അങ്ങനെ ആ അധ്വാനത്തിൽ അവൻ ഉദ്ദേശിച്ച വലിയ ലക്ഷ്യ സ്ഥാനത്ത് അവൻ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് എത്ര സ്കില്ലുകളുണ്ട് എന്നുള്ളതല്ല പ്രധാനം, ആ സ്കില്ല് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് നിങ്ങളും എനിക്ക് അറിവുണ്ട്, എനിക്ക് കഴിവുണ്ട് എന്നുള്ള അഹങ്കാരം ഒഴിവാക്കിയിട്ട് ആത്മാഭിമാനത്തോടുകൂടെ പ്രവർത്തിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ കുറച്ച് ദിവസം നല്ല സന്തോഷമുള്ള ആളുകളുടെ കൂടെ ജീവിച്ച് നോക്കൂ, നിങ്ങൾക്ക് നല്ല സന്തോഷം വരും. നിങ്ങൾ കുറച്ച് ദിവസം നല്ല തമാശയൊക്കെ പറയുന്ന ഹ്യൂമർ സെൻസ് ഉള്ള ആളുകളുടെ കൂടെ ജീവിക്കാം, അപ്പോൾ നിങ്ങൾക്കും ഹ്യൂമർ സെൻസ് വരുന്ന കാണാം. നല്ല ധൈര്യശാലികളായ ആളുകളുടെ കൂടെ കുറച്ച് ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നല്ല ധൈര്യശാലിയായി മാറും. എന്താ ഇതിനൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരാവാൻ ആഗ്രഹിക്കുന്നുവോ അത്തരം ആളുകളുമായിട്ട് സഹവസിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെ കൂടെ കൂടിയിരിക്കുന്നു നോക്കുക. അവർ നെഗറ്റീവ് പറയുന്ന, കുറ്റം പറയുന്ന, അസൂയുള്ള അത്തരം ആളുകളാണോ, ദേഷ്യം വരുന്ന, ഇങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവരുമായി സഹവസിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ സ്വഭാവക്കാരനായി മാറും. അപ്പോൾ അതുകൊണ്ട് ആരാവാൻ ആഗ്രഹിക്കുന്നോ അത്തരം ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ടുണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകൾ കുറേ കഷ്ടപ്പെട്ട് വിജയിക്കും, വിജയിച്ചു കഴിഞ്ഞാൽ കുറേ കഷ്ടപ്പെട്ടുണ്ടാവും, വിജയം എപ്പോഴാണ് കിട്ടിയത്, അതിനുശേഷം പിന്നെ തുടർച്ചയായ വിജയങ്ങളായിരിക്കാം. വേറെ ചില ആളുകൾ കഷ്ടപ്പെട്ട് 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 വിജയിക്കും, ഒരൊറ്റ വിജയം, അതിനുശേഷം പിന്നെ തകർന്നടിഞ്ഞ് ഇല്ലാതായിപ്പോന്നും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. എനിക്ക് തോന്നിയൊരു കാര്യം പറയാം, അവിടെയാണ് ഈ ആത്മാഭിമാനവും അഹങ്കാരവും നമ്മൾ വ്യത്യാസം പറയുന്നത്. ചില ആളുകൾ ഈ പറഞ്ഞ വിജയം തുടരുന്ന ആളുകൾ വിജയിച്ചതിന് ശേഷം ആലോചിക്കുന്നത് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ വിജയിക്കാൻ പറ്റും, ഇനിയും കഷ്ടപ്പെട്ടാൽ മാത്രം വിജയിക്കാൻ പറ്റും, അതെൻ്റെ ഒരു കഴിവാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാഭിമാനത്തോടുകൂടെ വീണ്ടും വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. രണ്ടാമത്തെ വിഭാഗം നേരെ തിരിച്ചാണ്, വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, അവർക്ക് വരുന്നത് അഹങ്കാരമാണ്. സോ അഹങ്കാരത്തിന് പകരം ആത്മാഭിമാനം വളർത്തുക, ആത്മവിശ്വാസം വളർത്തുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നമ്മൾ സാധാരണ പറയാറുണ്ട്,
നല്ല മനുഷ്യന്മാരുടെ കൂടെ കൂട്ടുകൂടുക, മോശം മനുഷ്യന്മാരുമായിട്ട് കൂട്ടുകൂടരുത്. കാരണം നമ്മൾ അങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ അത് പ്രാക്ടിക്കലാണോ? ലോകത്ത് നല്ല മനുഷ്യന്മാരെന്ന് പറഞ്ഞ ആളുകളുണ്ടോ? ചീത്ത മനുഷ്യന്മാരെന്ന് പറഞ്ഞ ആളുകളുണ്ടോ? എല്ലാ ആളുകളിലും കുറേ നന്മകളുണ്ടാവും, കുറേ ചീത്തയുണ്ടാവും. ആ നന്മയുടെ അളവ് കൂടുതലുള്ള ആളുകളെ നമ്മൾ നല്ല മനുഷ്യരെന്ന് പറയുന്നു, അവരിലും കുറേ തിന്മകളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ല ആളുകൾ ചീത്ത ആളുകൾ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കൂട്ടുകൂടേണ്ടത്. നമ്മൾ ആരോട് കൂട്ടുകൂടുന്നോ അവരുടെ ഭൂരിപക്ഷം വരുന്ന നന്മകളെ നമ്മൾ സ്വീകരിക്കാനും നാം കാരണമായിട്ട് അവരുള്ള ഒരു തിന്മയെങ്കിലും ഒഴിവാക്കാൻ പറ്റിയാൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ആളുകളെ കൂടെ കൂട്ടുമ്പോൾ അവരുടെ നന്മ ഉണ്ടെങ്കിൽ മാത്രമേ കൂടെ കൂട്ടുന്നല്ല, നന്മ കൂടുതലുണ്ടായാൽ മതി, തിന്മ കൂടുതലുള്ളവരെ കൂട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നല്ല നേതൃത്വ പാഠവും അഥവാ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ഒരു സംശയമുണ്ടോ? അത് കണ്ടെത്താനുള്ള ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നിങ്ങൾ കാരണം നിങ്ങളുടെ കൂടെയുള്ള ആർക്കെങ്കിലുമൊക്കെ വളർച്ചയുണ്ടെങ്കിൽ, അവരുടെ സമ്പത്തിൽ, അവരുടെ പഠനത്തിൽ, അവരുടെ പേഴ്സണാലിറ്റിയിൽ, അവരുടെ ജീവിത രീതിയിൽ, അതിലൊക്കെ വളർച്ചയാണ് ഉള്ളത് എങ്കിൽ അതിന് കാരണം നിങ്ങളുമാണെങ്കിൽ നിങ്ങൾ നല്ല നേതാവാണ്, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. അതിന് പകരം നിങ്ങളാണ് വളരുന്നതെങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് വളരുന്നു, നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരുന്നു, നിങ്ങളുടെ ജീവിതം വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നേതാവല്ല, നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ വളർച്ച കണ്ടെത്തുന്നു, പക്ഷേ മറ്റുള്ളവരുടെ വളർച്ചയെ നിങ്ങൾ എത്തിക്കുന്നില്ല. അതുകൊണ്ട് അവനവന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്നറിയണമെങ്കിൽ, തൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് വളർച്ചയുണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ലീഡറാണ്. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. ഇന്ന് വായിച്ചൊരു കൊട്ടേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റൊന്നുമല്ല, ഒരു വണ്ടിയുടെ പഞ്ചറായ ടയറും മനുഷ്യൻ്റെ ഈഗോയും ഒരുപോലെയാണ്. എന്തുകൊണ്ട് ഒരുപോലെ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചറായി പോയാൽ ആ പഞ്ചറായ ടയർ പഞ്ചർ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ ടയർ മാറ്റുകയോ ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകും. അതുപോലെ മനുഷ്യന് ഈഗോ എപ്പോഴാണ് കയറി വരുന്നത്, ആ ഈഗോ ഒഴിവാക്കിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളതാണ്. സോ മനുഷ്യ ജീവിതത്തിൽ ഒരു കാരണവശാലും പാടില്ലാത്ത ഒരു ദുർവികാരമാണ് ഈഗോ. ഈഗോ എന്താണെന്ന് മറ്റു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊഴിവാക്കുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. ഈ പട്ടി, പൂച്ച, അതുപോലെ പെറ്റുകളൊക്കെ ഇല്ലേ, നമ്മളെ വളർത്തുമൃഗങ്ങളൊക്കെ, ഇതിനൊക്കെ എപ്പോഴാണ് നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവുക? നമ്മളുടെ അടുത്ത് ഒരുപാട് സ്വത്തുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല സൗന്ദര്യം ഉണ്ടെങ്കിലോ ഒന്നുമല്ല, പകരം നമ്മൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിനെന്തെങ്കിലും അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസത്തിലാകുമ്പോൾ നമ്മൾ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്താലാണ്. ഇത് മൃഗങ്ങളുടെ മാത്രം കാര്യമല്ല കേട്ടോ, മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ആളുകൾക്ക് ഏറ്റവും സ്നേഹം ഉണ്ടാവുന്നത് നിങ്ങൾ വലിയ സ്വത്തുള്ള ആളോ അധികാരമുള്ള ആളോ നല്ല സുന്ദരനായതുകൊണ്ടോ ഒന്നും ആയിരിക്കില്ല. പകരം നിങ്ങൾ മറ്റവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യുന്ന നിർമ്മായ കർമ്മണശ്രീ, പ്രതിഫലം ഇച്ഛിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ജോലികളും നിങ്ങൾ ചെയ്യുന്ന ഉപകാരങ്ങളുമാണ്. അങ്ങനെ മനുഷ്യരുടെ ഹൃദയത്തിൽ സ്നേഹമുള്ളവരായി മാറാൻ ശ്രമിക്കുക. ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. താങ്ക് യു.